ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? എന്ത് മനോഹരമാണ് നമ്മുടെ പ്രകൃതി! പൂക്കളും പുഴകളും പക്ഷികളും മൃഗങ്ങളും പിന്നെ മനുഷ്യരും ഭൂമിയുടെ മക്കളാണ്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഇല്ലാതാക്കുന്നു. അവൻ അറിയുന്നില്ല, ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന പലതും അവൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന്. ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും നാശത്തിന് കാരണമാകാവുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി NSS വിദ്യാർത്ഥികളായ ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. മരണമാകുന്ന പ്ലാസ്റ്റിക്. ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. നിങ്ങൾ ഉപ്പിയിലും കവറിലും എന്തിനേറെ അരിയിൽ വരെ എന്നെ ചേർത്തിരിക്കുന്നു. കണ്ടാൽ ഞാനൊരു പാവം ഉപകാരി. പക്ഷേ അമ്മ ഭൂമിയെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. അതിനു മുൻപ് മക്കളായ മനുഷ്യരെ, നിങ്ങളെ കീടാണുക്കൾക്ക് ഭക്ഷണമായി ഞാൻ എറിഞ്ഞുകൊടുക്കും. ഞാൻ ജീവവായു. ഞാനില്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. ആ കാണുന്ന കറുത്ത പുക കണ്ടില്ലേ, എന്നെ നശിപ്പിക്കുന്നത് അവനാണ്. മാനവരാശിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കുവിൻ. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. കണ്ടില്ലേ എൻ്റെ അവസ്ഥ. ജീവന്റെ ഉത്ഭവത്തിന് ആധാരമാണ് ജലം. ഞാൻ എത്ര മനോഹരമായാണ് ഒഴുകിക്കൊണ്ടിരുന്നത്! പുഴകളും തോടുകളും ജലവും ഭൂമിദേവി ഒരുക്കുന്ന അമ്മിഞ്ഞയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ എന്റെ അവസ്ഥ കാണുന്നില്ലേ? നിങ്ങൾ എന്റെ അവസ്ഥ നോക്കിക്കാണുവിൻ. നിങ്ങൾ ഓരോരുത്തരും എറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്റെ മാറിൽ ചേരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നാട് മുഴുവൻ ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടുന്നത് നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവിൻ, നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുവിൻ. ഞാനാണ് നിങ്ങളെ വഹിക്കുന്നത്. ഞാൻ സർവവും സഹ. നിങ്ങളെ ഇടിച്ചു നിരത്തിയിട്ടും പൊളിച്ചടുക്കിയിട്ടും ഞാൻ നിശബ്ദനായിരുന്നു. നിങ്ങൾ കന്നെ മൂട്ടുന്ന എനിക്ക് എന്തിനാണ് ഈ വിഷം നൽകുന്നത്? വിഷമായ എന്നിൽ അലിഞ്ഞു ചേരാൻ താല്പര്യമില്ലാത്ത ഈ പ്ലാസ്റ്റിക്കിനെ എനിക്ക് വേണ്ട. വേരുകൾ ഉറയ്ക്കാതെ എന്റെ മക്കളായ വൃക്ഷങ്ങളും ചെടികളും നിലം പതിക്കുന്നു. മക്കളും വൃക്ഷങ്ങളും നിലം പതിച്ച് നിങ്ങളുടെ മക്കൾ നിലം പതിച്ചാൽ നിങ്ങൾക്കത് സഹിക്കുമോ? എന്റെ മനം പിടയുകയാണ്. നിങ്ങളുടെ ബുദ്ധിശൂന്യത, നിങ്ങളുടെ അറിവില്ലായ്മ, അത് നിങ്ങൾക്ക് തന്നെ വിനയാവും. അതുകൊണ്ട് നിങ്ങൾ വേരുകളെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. ക്യാൻസർ ഒഴുകിയ ഗ്രാമം. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ക്യാൻസർ എന്ന രോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ പ്രദേശത്തെ ഓരോ വീടുകളിലും ഓരോ ക്യാൻസർ രോഗി വെച്ചുകൊണ്ടുമുണ്ട്. അതാണ് സത്യം. പറയൂ, എന്തിനാണ് അമ്മേ ഞങ്ങളെ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്? അമ്മ അവരോട് പറ, പോകാൻ പറ. നിങ്ങൾ കാണേണ്ടത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുരന്തത്തെയല്ല, ഈ ഗ്രാമത്തിന്റെ ദുരന്തത്തെയാണ്. താങ്ക് യു. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് രോഗികളാണ്.
സുഖ സൗകര്യത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മണ്ണും വായുവും ജലവുമെല്ലാം പ്ലാസ്റ്റിക് ഭീകരന് അടിയറ വച്ചിട്ട് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? പുനരുൽപാദനവും പുനരുപയോഗവും കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഇതാ പൂമുഖത്തെ വിലസുന്നു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് തടയണം. എവിടെ നിന്ന് തുടങ്ങണം പ്ലാസ്റ്റിക് വർജനം? എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നമ്മളിൽ നിന്ന് പൊരുതാം പ്ലാസ്റ്റിക്കിനെതിരെ. ഉണരുവിൻ കുടുംബാംഗങ്ങളെ, ഉണർത്തുവിൻ, പൊരുതാം പ്ലാസ്റ്റിക്കിനെതിരെ. പൊരുതാം, പൊരുതാം പ്ലാസ്റ്റിക്കിനെതിരെ, പൊരുതാം പ്ലാസ്റ്റിക്കിനെതിരെ, പൊരുതാം. വലിച്ചെറിയല്ലേ നാട്ടാരെ പ്ലാസ്റ്റിക് കൂടുകൾ? എറിയല്ലേ? വലിച്ചെറിയല്ലേ നാട്ടാരെ പ്ലാസ്റ്റിക് കുപ്പികൾ? എറിയല്ലേ? കുളങ്ങളും പുഴകളും സംരക്ഷിക്കാൻ, വായു മണ്ണും സംരക്ഷിക്കാൻ. വലിച്ചെറിയല്ലേ പ്ലാസ്റ്റിക്? ജയ് ജയ് എൻ എസ് എസ്. ദൈവത്തിന്റെ സ്വന്തം നാടിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ പണിയെടുക്കാം, പണിയെടുക്കാം, ഒന്നിച്ചൊന്നായി പണിയെടുക്കാം. മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കാൻ അണിചേരൂ നാട്ടാര്, ഞങ്ങളുടെ കൂടെ അണിചേരൂ. എൻ എസ് എസിൻ കുട്ടികൾ നമ്മൾ ഒന്നിച്ചൊന്നായി പണിയെടുക്കാം. ജയ് ജയ് എൻ എസ് എസ്. ജയ് ജയ് എൻ എസ് എസ്. മനസ്സ് നന്നാവട്ടെ. ഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുക, അതിൻ്റെ ബോധവൽക്കരണം, എങ്ങനെ നമ്മൾ മാലിന്യമില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കാം എന്നുള്ളതാണ്. അത് പ്രധാനമായും യുവതകളിലാണ്, യുവജനങ്ങളിലാണ് പ്രധാനമായും പരിസ്ഥിതി ബോധവൽക്കരണം രൂപപ്പെടേണ്ടത്. അപ്പോൾ എല്ലാവരിലും പരിസ്ഥിതി, പരിസരത്തെക്കുറിച്ചും നമ്മൾ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഉള്ള അവബോധന ക്ലാസുകളും ബോധവൽക്കരണങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രയോഗത്തിൽ പലപ്പോഴും ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. മിഠായി കവറുകൾ മുതൽ എല്ലാ തരത്തിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുക വഴി നമ്മുടെ കുളങ്ങളും കുളങ്ങളും പുഴകളും അരുവികളും എല്ലാം ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യപ്പെടുത്തലാണ് നമ്മളുടെ ഈ തെരുവ് നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്ലിൽ മേദല ഈ പ്രദേശത്തിലെ നല്ലവരായ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടായത് വലിയ ഞങ്ങളെ സംബന്ധിച്ച് അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മേഖലയിൽ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് ഇല്ല എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിനുദാഹരണം നമ്മൾ ഒരു സ്നേഹാരാമം എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇതിൻ്റെ ഭാഗമായി ഈ സത്യദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി വോളണ്ടിയർമാർ ഒരുക്കുന്നുണ്ട്. അത് മാലിന്യം വലിച്ചെറിയുന്ന ഏതെങ്കിലും പ്രദേശങ്ങൾ, തുരുത്തുകൾ, അങ്ങനെയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് മാലിന്യമുക്തമാക്കി അവിടെ ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു സ്നേഹാരാമം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് എൻ എസ് എസ് ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഉള്ള പ്രദേശം മലിനമായ അല്ലെങ്കിൽ ആളുകൾ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും വലിച്ചെറിയുന്ന പ്രദേശങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് കണ്ടെത്താൻ സാധ്യമായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് കല്ലിൽ മേദല മേഖലയിലെ ആളുകൾ പരിസ്ഥിതിയുമായി വളരെയധികം ഇഴുകിച്ചേർത്ത്. ഞങ്ങളുടെ 5 മിനിറ്റ് നീണ്ടിരുന്ന ബോധവൽക്കരണ യജ്ഞം കണ്ടിരുന്ന എല്ലാ നാട്ടുകാർക്കും എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ പേരിലും ചെറുട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു.